ഇന്ന് നമ്മൾ നമ്മളെ മോൺസ്റ്റർ പോണ്ട് ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. കുറേ നാളായി നമ്മൾ മോൺസ്റ്റർ പോണ്ട് വറ്റിച്ചിട്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് ചെളിയുണ്ട്, അടിയിൽ നല്ല രീതിക്ക് ചെളിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കണം നമ്മുടെ പോണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു പോണ്ടിൽ നമ്മൾ താമര വെച്ചായിരുന്നു, 7 ഇലയോളം ഉണ്ടായിരുന്നു. കൊടുന്നപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, 1 ഇലൻ്റെ പകുതിയോളാണുള്ളത്, ബാക്കി മൊത്തം അവർ തിന്ന് തീർത്തിട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ. അപ്പോ അതിനു മുന്നായിട്ട് നമുക്ക് നമ്മുടെ ഓസ്കാറിനൊന്ന് ഫീഡ് ചെയ്യാം. നമ്മള് വെള്ളം മാറ്റി കഴിഞ്ഞാൽ അവര് ഒരു ദിവസം ഫീഡ് എടുക്കില്ല, അപ്പൊ അവർക്ക് ഫീഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇപ്പോഴേതായാലും ഫീഡ് ചെയ്യാണ്. അപ്പോൾ ഇവര് വലിയൊരു ആക്റ്റീവ് കാണണ്ടാവില്ല, അത് വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ. വെള്ളം മോശമായാൽ ഒരു ആക്റ്റീവ്നെസ്സും മീനുകൾക്ക് ഉണ്ടാവുന്നതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്റ്റീവ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ആദ്യം തന്നെ നമ്മുടെ താമര എടുത്ത് മാറ്റാം കേട്ടോ. താമര കണ്ടില്ലേ, കൊടുന്നപ്പോൾ നല്ല അടിപൊളി താമരയായിരുന്നു, പക്ഷെ ഒക്കെ അമ്മമാര് തിന്ന് തീർത്തിട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഫിൽട്ടർ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഈ ഫിൽട്ടറിൻ്റെ ഒരു പൈപ്പ് നമ്മളൊരു ബക്കറ്റിലേക്ക് ഇടുകയാണ്. ഇനി ഈ ഒരു ബക്കറ്റിലോട്ട് നമ്മൾ മീനാക്കുന്നതാണ് കേട്ടോ. ഫിൽട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുന്നായിട്ട് നമ്മുടെ ക്രാഫിഷുകൾക്ക് ഒന്ന് ഫീഡ് ചെയ്താലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റെഡ് ഓറഞ്ച് ക്രാഫിഷിനാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഒരു കക്കേരിക്ക് ഇട്ട് കൊടുക്കുകയാണ്, പക്ഷെ അതൊന്നും താതെ പോകുന്നില്ല. അപ്പോൾ അവനേതായാലും അത് കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളേതായാലും എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് നമ്മളെ കക്കേരിക്ക പീസുകൾ ഒരു സ്റ്റിക്കുമ കുത്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ സ്റ്റിക്കുമ കുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കക്കേരിക്ക പൊന്തി നിൽക്കട്ടെ. നിങ്ങൾ നേരത്തെ കണ്ട മാതിരി കക്കേരിക്ക താന്നു പോകാതെ പൊന്തി നിൽക്കും. അപ്പോൾ നമ്മളെല്ലാ ക്രാഫിഷുകളും നല്ല അടിപൊളിയായിട്ട് കക്കേരികൾ കഴിക്കുന്നുണ്ട്. അവർക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ കക്കേരിക്ക. എല്ലാവരും കക്കേരിക്ക കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളേതായാലും നമ്മുടെ മോൺസ്റ്റർ പോണ്ട് വറ്റാനായി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആ പൈപ്പ് ഈ ഒരു തെങ്ങ് തടത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും നമുക്ക് വറ്റണത് വരെ കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ പോണ്ടൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനുകളൊക്കെ പിടിച്ച് മാറ്റാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഓസ്കാറിനെയും ഒരു റെഡ് വെല്ലി ബിരിയാണിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ മെല്ലേനെ ഒരു ഓസ്കാറിനോട് പിടിക്കുകയാണ്. ഒരു അടിപൊളി ടൈഗർ ഓസ്കാർ കേട്ടോ. കൊടുന്നപ്പോൾ തീരെ ചെറുതായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വലുതായിട്ടുണ്ട്. അവൻ കയ്യിൽ ഒതുങ്ങൂല കേട്ടോ. കെട്ടുന്ന ഒച്ചയും മകളും ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ റെഡ് വെല്ലി ബിരിയാണി കേട്ടോ. നമ്മുടെ റെഡ് വെല്ലി ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ അതിലോട്ട് ഇറക്കി കൊടുക്കുകയാണ്. റെഡ് വെല്ലി ബിരിയാണി ഓസ്കാറിനൊക്കെ നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓസ്കാറാണ്, ഓസ്കാറിനെ നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളവരും കൂടി പിടിക്കാം. ഇത് നമ്മുടെ ടൈഗർ ഓസ്കാർ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് ഓസ്കാറാണ് ടൈഗർ ഓസ്കാർ. അവനും അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ഓസ്കാറാണ് ഇത്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ ഒരു ഓസ്കാർ കേട്ടോ, അതൊരു ഫയർ റെഡ് ഓസ്കാറാണ്. ഈ പിന്നെ പിരാൻ കേട്ടോ. പിരാനൊക്കെ നല്ല രീതിക്ക് സൈസ് വെച്ചിട്ടുണ്ട്. നമ്മൾ കൊടുന്നപ്പോൾ ചെറിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല രീതിക്ക് സൈസ് ആയിട്ടുണ്ട് നമ്മുടെ പിരാന. പിന്നെ ഇനി നമ്മൾ അടുത്ത് പിടിക്കാൻ പോണത് നമ്മുടെ ടൈഗർ ഓസ്കാർ കേട്ടോ. ഇത് മെയിലാണ്, നമ്മുടെ മെയിലുള്ള മെയില് ടൈഗർ ഓസ്കാർ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ നമ്മുടെ ഫീമെയില് ഓസ്കാറും കൂടി ഉണ്ട് കേട്ടോ. ഫയർ റെഡ് ഓസ്കാർ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് പിരാനും കൂടി നമുക്ക് കുടിക്കാനുണ്ട്. ഇവരന്മാരൊക്കെ കണ്ടോ, നല്ല ജയിൻ്റ് സൈസായിട്ടുണ്ട്, നല്ല അടിപൊളി കളറായിട്ട്, നല്ല അടിപൊളി സൈസായിട്ടുണ്ട് കേട്ടോ. അവന്മാരൊക്കെ അപ്പോന്മാരൊക്കെ നമ്മൾ മെല്ലേനെ അതിലോട്ട് ഇറക്കി കൊടുക്കുകയാണ്. നല്ലൊരു ലുക്കാട്ടോ അവന്മാരെ കാണാൻ. നമ്മളെ റെഡ് വെല്ലി ബിരിയാണി ഓസ്കാറൊക്കെ നല്ലൊരു ലുക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും മെല്ലേനെ മെല്ലേനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബക്കറ്റ് ഫുള്ള് മോൺസ്റ്റർ ഫിഷ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളേതായാലും നമ്മുടെ കുളമൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ വെള്ളം അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുളമൊക്കെ നമ്മൾ നല്ല രീതിക്ക് വൃത്തിയാക്കി വെള്ളമൊക്കെ നമ്മൾ നല്ല ഫാസ്റ്റിൽ തന്നെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നിറയുന്നത് വരെ ഒന്ന് കാത്തിരിക്കണം. നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീനുകൾ ആ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ബക്കറ്റിൽ നല്ല അടിപൊളി മീനുകൾ, നമ്മുടെ മോൺസ്റ്റർ ഫിഷുകൾ എല്ലാവരും ഇതിൽ നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഏതായാലും വെള്ളം മൊത്തത്തിൽ നിറയണത് വരെ നമുക്ക് ഏതായാലും കാത്തിരിക്കാം. വെള്ളം നല്ല ഫാസ്റ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും വെള്ളമൊക്കെ ഒന്ന് മൊത്തം നിറയട്ടെ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ വെള്ളമൊക്കെ മൊത്തമായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ഫിഷുകളെ കുളത്തിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു റെഡ് വെല്ലി പിരാന ജെയിൻ്റ് സൈസിന് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവനെ നമ്മൾ മെല്ലേനായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുളമൊക്കെ നല്ല വൃത്തിയായി അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പിരാനനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് ആദ്യം തന്നെ ഇറക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നിനെ നമ്മൾ ഏതായാലും ആദ്യം തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇനി വേറൊരു റെഡ് വെല്ലി പിരാനയാണ്. മൊത്തത്തിൽ നാല് പിരാനകളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഏതായാലും മൂന്നെണ്ണത്തിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഓസ്കാറാണ്, ഒരു ഫയർ റെഡ് ഓസ്കാർ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിരാനയും കൂടി ബാക്കിയുണ്ട്. ആ പിരാനയും വേറെ നാല് ഓസ്കാറുകളുണ്ട്. ആ പിരാനെ കണ്ട് പിടിക്കാൻ കിട്ടുന്നില്ല. പിരാന നല്ല ചാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിരാനെ കണ്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പിരാനെ ഏതായാലും പിടിച്ചിട്ടുണ്ട്. കണ്ടോ നല്ല ലുക്കാട്ട് അവനെ കാണാൻ. അപ്പോൾ നമ്മൾ ഏതായാലും അവനെ റിലീസാക്കി വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫയർ റെഡ് ഓസ്കാറിനെ പിടിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ഫയർ റെഡ് ജെയിൻ്റ് സൈസ് ഫയർ റെഡ് ഓസ്കാറിനെ പിടിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയ ടൈഗറാണ് അപ്പോൾ പോയത്. ഇനി ഒരു ടൈഗറും കൂടി ബാക്കിയുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒരു ഫയർ റെഡ് ഓസ്കാറാണ്. ഇനി ഒരു ടൈഗറും കൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ടൈഗറും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവരെയും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.